അവയൊക്കെ പറയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വയലേല. അപ്പൊ നമ്മൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വയലേല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന്. അപ്പൊ സംഗതി ഓക്കെയാണ്, ഇനിയിപ്പോ കൊയ്ത്തിന്റെ ദിവസം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അബൂബക്കറിന് അങ്ങനെയല്ല, ഇങ്ങനെ നോക്കണം ചിരിഞ്ഞ്. അതാണ് അത് നമ്മൾ മ്യൂസിക്കിൽ ഇങ്ങനെ ചെറിയ ചിരിവൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന ചിരിവാണ്. അപ്പോൾ അവർക്ക് അതിന് ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷ ഇങ്ങനെ കാണാൻ പനോറമിക് വ്യൂ ആണ്. ഇങ്ങനെ നോക്കിയാൽ അത് ഇങ്ങനെയാണ് ആ വയലേല കാണുന്നത്. അതിലേക്ക് ചെറിയൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വയലേലേക്ക് ചെറിയൊരു ഒലഞ്ചലുണ്ടാവും. അതാണ് ഈ തല മുഹമ്മദ് പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത. അപ്പോൾ ഓരോ പാട്ടും പാടുമ്പോൾ ആ പാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് പാടുന്നത്. കാരണം ആ പാട്ട് നമ്മൾ പാടേണ്ട ആവശ്യമില്ല, ആ പാട്ട് അവിടെ ഉണ്ടായി കഴിഞ്ഞല്ലോ. നിങ്ങൾ അത്യാവശ്യമായിട്ട് ആ പാട്ട് പാടി ഉണ്ടാകണ്ട, കാരണം അത് ചില പാടിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആ പാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അബൂബക്കർ പറയണത് ആ പാട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാട്ടിലേക്ക് ഒരു കാറ്റടിച്ചപ്പോൾ ആ പാട്ടിങ്ങനെ ഒലഞ്ചിക്കൊണ്ടിരിക്കുക എന്നുള്ള തിരിച്ചറിഞ്ഞിട്ടാണ് പാടുന്നത്. ഇങ്ങനെയാണ് സ്ഥലമുണ്ട്. ഇങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇതൊരു ഡീറ്റെയിൽ സിംഗിങ് ആണ് ഇതിനകത്ത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഇതേ സാധനം എന്താ ഇങ്ങനെ ജലത്തെ എന്താ പറയാ മുകേഷ് ദാ ഇതിന്റെ കണ്ടന്റ് പാടാ മുകേഷ് ദാ. അപ്പൊ അതിന്റെ അർത്ഥം കണ്ടന്റ് പാടാൻ വേണ്ടി മാത്രം ഒരു സിംഗറെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മുകേഷ് ദാ പാടിയ പാട്ട് തല സ്ഥാനം കൊണ്ട് പാടിക്കാൻ പ്രയാസമില്ല. അപ്പൊ ഈ പാട്ട് എങ്ങനെ പാടാൻ പറ്റും? ചാൻസി ഒന്നുമില്ല ഇതിന് തലപ്രസ്ഥാനം സെലക്ട് ചെയ്യാൻ പറ്റില്ല ഈ പാട്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാട്ട് നിൽക്കൂല. ആ പാട്ടില് കാരണം ഒരു ചെറിയ താരാട്ടിനെ അങ്ങേ തല എത്തിക്കാനുള്ള മനുഷ്യൻ്റെ ചിന്തൻ്റെ തലച്ചോറിൽ പോയിട്ട് ഉമ്മ ഗർഭത്തിൽ കൊണ്ടുവന്നതും കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തണം. അതിൻ്റെ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽ പാടില്ല, അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പാടണം. അതിനാണ് മുകേഷ് ജനിച്ചിരിക്കുന്നത്. റഫീസാബിൽ എത്തുമ്പോൾ അത് വേറെ തരത്തിൽ. അപ്പോൾ അബൂബക്കറാണ് അത് പഠിപ്പിച്ചിരുന്നത്. ജൽത്തേഹേ പാടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓരോ തരത്തിൽ. അപ്പോൾ അബൂബക്കർ വലിയ ഗുരുസ്ഥാനത്ത് അല്ലേ, ഭയങ്കര സ്ഥലമാണ്. ബാപ്പാജി ആ തീർച്ചയായിട്ടും പട്ടർക്കടം ബാപ്പാജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരപ്രമാണിയായിരുന്നു എന്നതോ അന്ന് ഇതൊക്കെ വാങ്ങാൻ ആകെ ഇതൊക്കെ സംഘടിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും കയ്യിൽ കാശുണ്ടായിരുന്ന ആൾ എന്നത് മാത്രമല്ല, ഇപ്പോഴത്തെ മാതിരിയല്ല. ആ സമയത്ത് അച്ഛൻ വലിയ തറവാട് പള്ളിയുടെ വലിയ ചുമതലകൾ, ഭരണ ചുമതലകൾ. അപ്പോൾ ഒരു പ്രദേശത്തെ ജനം കംപ്ലീറ്റ്. ഇപ്പോൾ ബാപ്പാജിനെ പോലത്തെ ആളൊക്കെ ആരോടവിടെ പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങലാടുന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കില്ല ഒരു സമയത്ത്. കാരണം നടക്കില്ലെന്നാൽ അങ്ങനെയല്ല, പിന്നെ അത് ഭയങ്കര റൈറ്റാവും കലാപാവും ഓർത്ത ചെറുപ്പക്കാരും ഓർത്ത കരപ്രമാണന്മാരും തമ്മിലുള്ള അടിയാവും റബലാവും. ഇതിൻ്റെയൊക്കെ ടൈം വേസ്റ്റിനകത്ത് എങ്ങനെ മ്യൂസിക് നടക്കും ഉള്ളിൽ കലാപത്തിൽ. അപ്പോൾ അതുകൊണ്ട് പത്രക്കടവും ബാപ്പാജി ആയതിനും തീരുമാനിച്ചു എന്താ പറയുന്നെങ്കിൽ പെട്ടെന്ന് മൈലി സംസ്കാരത്തിന് ശേഷം പെട്ടെന്നെടുക്കുക. ജനക ജനക തോലേ പാജ പാലിയ വേറെ ആരല്ല, അതായത് സാധാരണ ഗതിയിൽ കരപ്രമാണികാർ പാട്ടുകാരെ കൊണ്ടുവന്ന് പാടിക്കുക വേണ്ട ചെയ്യുക ഭക്ഷണം അങ്ങനൊന്നല്ല. അപ്പോൾ അതിനൊന്നും ഒന്നുമില്ല, നേരിട്ട് പെട്ടി നിൽക്കണം തിരിച്ചോ രാജ പ്രശ്നം കഴിഞ്ഞില്ല. ആ കരയിൽ ആ സംഗീതം ഭദ്രമാണ്. നിസ്കാരത്തിന് നിസ്കാരമായി, ആ ജമാഅത്തിന് നിസ്കാരം കഴിഞ്ഞ് നേരിടെ വന്നത് കെട്ടിന് പിടിക്കുന്നു. കുട്ടികൾ ബാപ്പാജിൻ്റെ പെട്ടിനെ അവിടെ വെച്ച് കൊടുക്കുന്നു. കിളപ്പം നടക്കട്ടെ വരുന്നു, നമ്മളുമായിട്ട് ചെറുപ്പക്കാർ വരുന്നു, നീറ്റ് അലമ്പ വന്നു. ഒന്നും പക്ഷേ അല്ല, ബാപ്പാജി അടുക്കണ വരും വൈകുന്നേരം. എല്ലാവരും ഇരുന്നാണ് ഈ പേത നോക്കണം. അപ്പം ഞാൻ എനിക്ക് പഴയത് ഏതെങ്കിലും പാടിക്കട്ടെ അങ്ങനെ രസമായിട്ട്.
वे मधुरे तुम्हारे मिलन बिना कटते ഇങ്ങനെയൊക്കെ പോകുന്നു. ഒരു വൈകുന്നേരം ഉണ്ടായി വരുന്നു. അപ്പൊ സാധാരണ നമുക്ക് ഇങ്ങനെ ഓക്കെ അതിൽ ബാവൊക്കെ പാടുന്ന സമയത്ത്, അതായത് ഈ മ്യൂസിക്കിന് നേരിട്ട് ഭാഷാ ഭാഷണീയത്തോടൊന്നല്ല കടപ്പാട്. ഭാഷണീയത്തിന്റെ പേരിയിൽ കുറെ കാലം അടിമയായിട്ട് ജീവിച്ചു വന്നല്ല മ്യൂസിക്. മനസ്സിലായില്ലേ? മ്യൂസിക്കിന്റെ വേറെ സെൻസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് ബാവൊക്കെ ചിലപ്പോൾ ഇനി പ്രണയ മധുരത്തേ പ്രണയ മധുരത്തേ ഇങ്ങനെ സാധനം പാടും ബാവൊക്കെ. അന്നേരം നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അൺസെർട്ടനായിട്ട് ഉണ്ടല്ലോ. തുളുമ്പി എന്നും പറയുന്നത് തുളുമ്പിയിലാന്നും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇൻഫർമേഷൻ അവിടെ കിടന്നു. അങ്ങനെയല്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാ എപ്പോഴും നമ്മൾ പറയാം. അപ്പൊ ചോദിക്കുന്നത് ഭാഷയിൽ എങ്ങനെയാ ഇത് പറഞ്ഞാൽ ശരിയാവോ? അങ്ങനെയല്ല, ഞാൻ ഭാഷയിലല്ല അത് പറയുന്നത്. അപ്പൊ ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം, ശരിയല്ലേ? എന്നാ ശരിയല്ല. അതെങ്ങനെ വെച്ചാൽ ശരിയല്ലാത്തോണ്ടല്ല, ശരിയും തെറ്റുമില്ല. ബാവുക്കാൻ്റെ ഒരു ശരിയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗുരുവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനായിട്ട് പറയാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം, തുറക്കാതെ വെക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ തുറന്ന് അതാണ് വെക്കുന്നത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പറയുമ്പോൾ ഹൃദയത്തെ പറ്റി പറയണ്ടേ? അപ്പൊ എന്നൊരു നീതി വേണ്ടേ? തുറക്കാതെ വെക്കാന്ന് പറഞ്ഞാൽ ശരിക്കും തുറക്കാതെ വെക്കാൻ തന്നെ സത്യസന്ധമായിട്ട് പറയണ്ടേ? അപ്പൊ തുറക്കാതെ വെക്കാം ഞാൻ ബാവൊക്കെ പറയാൻ തരാം. ശരിക്കും സത്യസന്ധമായിട്ടല്ലേ വാക്ക് പറഞ്ഞ തുറന്നില്ലല്ലോ. എന്റെ ഇതൊക്കെ അത്ഭുതപ്പെട്ട് കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്റെ ഗുരു പാടി ഇതൊക്കെ തന്നെ ചെന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കുട്ടികള് കൊത്തുപണികള് കുറച്ച് മനസ്സിലാക്കി കുറച്ച് വൈകി പോകാം, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ പാടിത്തരാൻ എനിക്ക് അറിയില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ പാടുമ്പോൾ പിന്നെ ക്ഷമിക്കണം എന്ന് പറയാൻ കാരണം, അങ്ങനെ ഇരുത്തി പാടുന്നു എന്ന് പറയാൻ കാരണം, ഞാൻ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയനല്ല പാട്ടിൽ ഹൈറ്റായിട്ട് കാണുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഈ വിട്ടുപോകുന്ന ചില സ്ഥലം, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലം, ഒരു ചെറിയ സ്ഥലം കൂടി പറയാൻ അനുവദിക്കണം. ഒരു സ്ഥലം, അതെ, ഇപ്പോൾ മീൻ ജീവിതം, നിത്യജീവിതത്തിന് എങ്ങനെയാണ് പാട്ട് കൊണ്ടുവരാം? നിത്യജീവിതം ഇപ്പോൾ രാവിലെ നമ്മൾ മീൻ കൂക്കി, ഒരു കൂക്കി, ഈ കൂക്കിന് എങ്ങനെ പാട്ട് കൊണ്ടുവരാൻ പറ്റും? പാട്ടിൻ്റെ അടിയിൽ കൂടി കൂക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ സോളോഫനാമികയിൽ ഒരു കൂവലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബാവൊക്കെ അത് അത്ഭുതകരമായിട്ട് മ്യൂസിക്കിൽ ചെയ്യാം. അതെങ്ങനെയാണ്? നമ്മൾ പറയാം, ഞാൻ സഫസ്റ്റിക്കേഷൻ കാര്യം കാണിച്ചിട്ടില്ല. കണ്ടോ, ആ രാവിലത്തെ മീൻകൂക്ക് മ്യൂസിക്കൊക്കെ വന്നതല്ലേ. എന്നാൽ പ്രത്യേകം അവിടെ നിന്ന് പറയണമില്ല, അതിനെ മ്യൂസിക്കിലേക്ക് കൊടുന്നു. അത് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരല്ല, നിത്യ മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ബാവക്കൊക്കെ. നിങ്ങളെ വീട്ടിൽ നിത്യേന ഒരു 10-14 ദിവസം രാവിലെ മീൻകാരൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മ്യൂസിക്കൊക്കെ ആ മീൻകാരൻ കയറില്ലെങ്കിലും ആ മ്യൂസിക് എന്തിനു പറ്റും? സോറി, അതല്ലേ എൻ്റെ സത്യം. അത് മാഞ്ഞെല്ലാം നടന്നത് പിന്നെ ഈ മദ്യപിച്ചിട്ട് ഇതായിട്ട് നല്ല സാധനമല്ല. യോട്ടിലിംഗ് എല്ലാം അവിടെ കാണിക്കുന്നു. ഈ മീൻകാരനെ നിത്യജീവിതത്തിൽ ഇഷ്ടപ്പെട്ട മീൻകാരനെ പാട്ടുകാണ് കൊണ്ടുവരണം, വിളിച്ചണ് നിർത്താൻ അറിയാതെ കൊണ്ടുവരുന്ന സബ് കോൺഷ്യസ് മൈൻഡ് വിത്തിൻ ഇറ്റ്സെൽഫ് ഈസ് ഗുരു എന്ന് പറഞ്ഞ മാതിരി സംഭവിക്കണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എൻ്റെ ഗുരുവിന് അതേമാതിരിത്തുള്ള കൊതു ചില്ലൊക്കെയാണ് ഉള്ളത് പാടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ പാടുമ്പോൾ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയുന്ന കാരണം, അല്ലാണ്ട് വേറല്ല.